അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ എന്തോരം ആവശ്യങ്ങളാണുള്ളത്. അത്തരത്തിൽ നമുക്കുള്ള ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു ദിക്കറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എത്ര വലുതും ചെറുതുമായ ആവശ്യങ്ങളാണ് നമുക്ക് ദിവസവും വന്നു പോകുന്നത്, എത്രയെത്ര സ്വപ്നങ്ങളാണ് ബാക്കിയാകുന്നത്, എത്രയെത്ര ഉദ്ദേശങ്ങളാണ് നടക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നാം സങ്കടപ്പെടുന്ന കാര്യങ്ങളെ പെട്ടെന്ന് തന്നെ അള്ളാഹു തആല നമുക്ക് നടത്തിത്തരാൻ വേണ്ടി ഈ ഒരു ദിക്കറിനെ നിങ്ങളെ ചൊല്ലുക. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ആ ഉദ്ദേശം ആവശ്യം അള്ളാഹു തആല നിറവേറ്റി തരുന്നതാണ്. എന്താണ് ആ ദിക്കറെന്നറിയോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളടങ്ങിയ അസ്മാ ഉൽ ഹുസ്ന. ആ അസ്മാ ഉൽ ഹുസ്നക്ക് വലിയ മഹത്തുണ്ട്, വലിയ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ പറ്റാത്ത അത്രയും മഹത്വമുള്ള നാമങ്ങളാണ്. ഓരോ നാമത്തിനും ഓരോ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി അതിലുള്ള ഓരോ നാമങ്ങൾക്കും നാമങ്ങളും ചൊല്ലാൻ വേണ്ടി മഹാന്മാർ നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു നാമമാണ്, അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആ ഒരു നാമം നമ്മൾ ഒറ്റയിരുത്തത്തിൽ 100 തവണ ചൊല്ലിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ആവശ്യം ഇൻഷാ അള്ളാഹ് അള്ളാഹു തആല നടത്തി തരും. നമ്മുടെ ഒരാവശ്യം അത് മനസ്സിൽ കരുതി അത് കിട്ടുന്നത് വരെ 100 തവണ ആത്മാർത്ഥമായി റബ്ബ് തരുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ച് ചൊല്ലിയാൽ ഉറപ്പായിട്ടും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന അള്ളാഹു തആല തട്ടിക്കളയുകയില്ല, ഉറപ്പാണ്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. ഈ വിശ്വാസമല്ലാതെ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നടക്കുമോ ഒന്ന് ചെയ്തു നോക്കുക എന്നൊന്നുള്ളൊരു തോന്നൽ വേണ്ട, നടക്കും ഇൻഷാ അല്ലാ അള്ളാഹു തആല സാധിപ്പിച്ചു തരും എന്ന ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ആവശ്യം ഇൻഷാ അല്ലാ അള്ളാഹു തആല നടത്തി തരും. അള്ളാഹുവിൻ്റെ നാമമായ യാ ബാക്കി യാ അള്ളാഹ്, ആ ഒരു ദിക്കർ ഒറ്റ ഇരുത്തത്തിൽ 100 തവണ നിങ്ങൾ ചൊല്ലുക. അതിനിടയിൽ സംസാരിക്കാതെ എഴുന്നേറ്റ് പോകാതെ കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടിരുന്ന് നല്ല ആത്മാർത്ഥമായിട്ട് വൃത്തിയോടുകൂടി ഒതുവൊക്കെ ചെയ്തിട്ടിരിക്കുക, എന്നിട്ടങ്ങനെ ചൊല്ലുക 100 തവണ, എന്നിട്ട് മനസ്സുരുകി ആത്മാർത്ഥമായി അള്ളാഹുവിനോടങ്ങ് പ്രാർത്ഥിച്ചോളൂ. ഇൻഷാ അള്ളാഹ് ആ ആവശ്യം പെട്ടെന്ന് തന്നെ നടക്കും. ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്നതാണ് റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ നാമമാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ ലോകം സൃഷ്ടിച്ച എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി തന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസക്കുറവും വേണ്ട, നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്തോളൂ, അള്ളാഹു തആല സാധിപ്പിച്ചു തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ചെയ്തു നോക്കുക. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.